പൈക്കിള്. ആ ഇനി ഞാൻ പഠിപ്പിക്കും. ഇതെത്താണ് പുഗ്. ഇതിന്റെ പേരാണ് പുഷ്പം എന്നും പറയും. എത്താണ് പുഷ്പം. പുഷ്പം 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 പുഷ്പം. ഇത് നാക്കടിക്കൽ വെറുതെ അല്ലാതെ അച്ചടപ്പെടുത്തല്ലാത്ത പുഷ്പം. ഈ മാഷ് പഠിപ്പിക്കുമ്പം കൊട ചൂടണം. കൊട ചൂട് എന്തിന്? ഈ മാഷ് പഠിപ്പിക്കുമ്പോ മുഖത്ത് തുപ്പി വെക്കുന്നു. ലൈസൻസ് ലൈസൻസ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഞാൻ പറയണ ഏച്ചി പറഞ്ഞു. ദി കാറ്റ്, ദി കാറ്റ്, ദി ബാറ്റ്, ദി ബാറ്റ്, ദി റാറ്റ്, ദി റാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞാലേ പൂച്ച. കാറ്റ് എന്ന് പറഞ്ഞാലേ പൂച്ച. ആ പൂച്ച. അപ്പൊ മാഷ് ഇതാന്ന് പറഞ്ഞാലോ? പടച്ചമ്പരനെ കുടുങ്ങ. കാക്കങ്ങനെ പ്രത്യേകിച്ച് അർത്ഥല്ല. എപ്പോഴും ഏത് ഭാഷയിൽ ഉപയോഗിക്കാവുന്ന ചെറാണ് വാക്കാണ് ദാ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? എച്ചമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ദാ പോണ്, ദാ വരുന്ന്, ദാക്കണ്, ദത്ത, ഇതിലൊക്കെ ദാ ഉപയോഗിക്കണില്ലേ? അതാണ് പറഞ്ഞത്, ദാക്ക് പ്രത്യേകിച്ച് അർത്ഥല്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ദത്തപ്പാ. എന്താ സംശയം? കണക്കാ. 1 കിലോ മുളക്, 1 കിലോ തേങ്ങ, 1 കിലോ ഉപ്പ്, ഇത് മൂന്നും കൂടി കൂട്ടിയാ എന്താ കിട്ടുക? 1 കിലോ മുളക്, 1 കിലോ തേങ്ങ, 1 കിലോ ഉപ്പ്, ഇതൊക്കെ പാടെ കൂട്ടിയാ 3 കിലോ ചമ്മന്തിരി ഒരു വലിയൊരു ഉരുള കിട്ടും. അതിന്റെ ഓലക്കമ്പിലൊരു സംശയം. എന്റെ പൊന്നു മോളെ, ഈ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാല് നമ്മള് ഈ അനാക്കോണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ 5-6 കാലുകളൊക്കെ ഉള്ള ആനേന്റെ അത്ര വലിപ്പുള്ള വലിയൊരു ജീവിയാണ്. അതിന്റെ കണ്ണുകളൊക്കെ താ ഇത്ര വലിപ്പുണ്ട്. രാമിന, ഇതൊന്നും കേട്ട് ഇത് പേടിക്കണ്ട. ഈനാമ്പേച്ചി എന്ന് പറഞ്ഞാല് ബാപ്പ പറയണ പോലെ ഒന്നല്ല കേട്ടോ. ബുദ്ധിയില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു വൃത്തിയുടെ ജന്തുവാണ് കേട്ടോ. അത് അനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ഉമ്മ ബാപ്പനെ എപ്പോഴും ഈനാമ്പേച്ചി എന്ന് വിളിക്കണത്.